സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പ്രവർത്തിച്ച ജനകീയ കൂട്ടായ്മ രക്ഷാധികാരിയും 24 ചെയർമാനുമായ ആലുങ്കൽ മുഹമ്മദിന് സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന്റെ ആദരം. ഫോറത്തിന്റെ വാർഷിക സംഘത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. പണം സ്വരൂപിക്കാൻ കഴിഞ്ഞത് മലയാളികളുടെ ഒത്തൊരുമയുടെ വിജയമാണെന്ന് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന്റെ വാർഷിക ജനറൽ ബോഡിയോടനുബന്ധിച്ചാണ് ഇൻമ 24 എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത്. അബീർ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹിമിന്റെ മോചനത്തിനായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച 24 ചാനലിനെ അഭിനന്ദിച്ച SKPF 24 ചെയർമാൻ കൂടിയായ ആലുങ്കൽ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. മലയാളികളുടെ ഒത്തൊരുമയുടെ വിജയമാണ് ഇതെന്ന് ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. ഇതിനുവേണ്ടി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ റിയാദിലും വഴിയൊക്കെ ഉണ്ട്. എനിക്ക് അവസാനം കിട്ടിയത് ഒരു അവസരം വന്ന് വീണതാണ്. ഞങ്ങളുടെ 24 MD ശ്രീകണ്ഠൻ നായരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്. 24 കണക്കിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളെ എങ്ങനെ നമ്മൾ ഈ വിവരം ഒന്ന് അറിയിക്കാൻ കഴിയും? തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാവും. വെറും 16 ദിവസമാണ് അന്ന് ബാക്കിയുള്ളത്. ഈ 16 ദിവസം കൊണ്ട് നമുക്കത് കഴിയണം എന്ന് പറഞ്ഞാണ് തുടങ്ങി വെച്ചത്. ശ്രീകണ്ഠൻ നായർ ഓരോ ന്യൂസ് ബുള്ളറ്റിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവസം 3, 4, 5 പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ മലയാളികൾ അതിനെ ഏറ്റെടുത്തു. റഹീമിനെ മോചിപ്പിക്കാനുള്ള ഫണ്ട് സമാഹരണത്തിൽ സഹകരിച്ച ഫാർമസി ഫോറം ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളെയും വ്യക്തികളെയും ആലുങ്കൽ മുഹമ്മദ് അഭിനന്ദിച്ചു. VP അലി മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. VP ഷറഫുദ്ദീൻ, മൊയ്തീൻ ചെമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് പ്രസിഡന്റായി സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഷിഹാബുദ്ദീൻ കുളാപറമ്പിൽ ജനറൽ സെക്രട്ടറിയും റിയാസ് CP ട്രഷററുമാണ്. ഫോറത്തിന്റെ ഔദ്യോഗിക ബുള്ളറ്റിൻ ദ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ അഹമ്മദ് ജമാൽ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ ടേമിലെ പ്രവർത്തന മികവിന് ദമാ മേഖലയെ ആദരിച്ചു. യഹിയ കാട്ടുകണ്ടത്തലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഷിഹാബുദ്ദീൻ കുളാപറമ്പിൽ സ്വാഗതവും ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് നന്ദിയും പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.